ഹായ് മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ കുറച്ചായാലേ കണ്ടിട്ട് നിങ്ങളൊക്കെ ലാബിന്റെ തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ ലാബിന്റെ വീഡിയോസ് ഒക്കെ തന്നെയാണ് നമ്മൾ ഈ ചാനൽ മാക്സിമം തന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ എന്താണ് കേരളത്തിലെ പ്ലസ് ടു മക്കൾക്ക് ഭൂരിഭാഗം കുട്ടികൾക്ക് എന്താണ് ലാബ് എക്സാം കഴിഞ്ഞു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ലാബ് എക്സാമുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നിങ്ങളുടെ സ്കൂൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താ ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം എത്ര എണ്ണം കഴിഞ്ഞു എത്ര എണ്ണം ബാക്കി ഉണ്ടെന്നുള്ള ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം നമുക്ക് നോക്കാലോ ഓക്കെ ആൻഡ് ലാബ് എക്സാം കഴിയുന്നതിനനുസരിച്ച് നമ്മളെ വാട്സാപ്പ് നമ്പറിലേക്കും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലൊക്കെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാറേ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല ഫെബ്രുവരി പതിനഞ്ചിന് മോഡൽ എക്സാം ആണ് ആൻഡ് മാർച്ച് ഒന്നിന് ഫൈനൽ എക്സാം തുടങ്ങുകയാണ് ഒരു സ്റ്റഡി പ്ലാൻ വേണം എന്താ ചെയ്യേണ്ടതെന്ന് ഐഡിയ ഇല്ല സോ ആ ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റും റിലാക്സിങമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആയിരിക്കുന്നത് റിലാക്സ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് ആദ്യം പറയേണ്ട ഒരു വാണിംഗ് ആണ് അതായത് എന്താണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെൻഷനൊക്കെ ഒരു പരിധി വരെ കുറയും നിങ്ങൾക്ക് ഒരു ഒരു റിലീഫൊക്കെ കിട്ടും പക്ഷെ അത് എന്ത് ചെയ്യരുത് നിങ്ങൾ ഇനി പഠിക്കാ എന്നാ സാർ ഇനിയും കുറേ സമയം ഉണ്ടല്ലോ അന്നേരം പഠിക്കുക രീതിയിൽ മോഡിലേക്ക് നിങ്ങൾ മാറരുത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പേടിക്കേണ്ട സമയമുണ്ട് ഉറപ്പായിട്ടും പ്ലസ് ടു നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയാൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മാർക്ക് തന്നെ നിങ്ങൾക്ക് പ്ലസ് ടു എത്തിക്കാൻ പറ്റും ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ യെസ് ഏറ്റവും ഫസ്റ്റ് നമുക്ക് എന്താണ് ഇപ്പത്തെ പ്ലസ് ടു കുട്ടികളുടെ സിറ്റുവേഷൻ നോക്കാം ലാബ് എക്സാമിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ ഇത് ശരിക്കും തുടങ്ങുന്നത് എവിടെ വെച്ചാണ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് മുതൽ അല്ലേ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് എക്സാമിന് ഒരുപാട് കുട്ടികൾ പഠിച്ചു പഠിച്ചിട്ട് എന്താണ് അവസാന ഇംപ്രൂവ്മെന്റ് ആര്യമായിട്ട് മാർക്കുകളൊന്നും ചിലപ്പോൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവില്ല പക്ഷെ അതോടുകൂടി എന്തായിട്ടുണ്ട് പ്ലസ് ടുമായിട്ടുള്ള കണക്ഷൻ പൂർണ്ണമായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് വന്നു അതിന്റെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് ക്രിസ്മസ് എക്സാം ക്രിസ്മസ് എക്സാം വന്നു അല്ലെ ക്രിസ്മസ് എക്സാം പിന്നെന്താ വേറൊന്നുമില്ല വാരി പിടിച്ച് പരീക്ഷയ്ക്ക് ടീച്ചർമാരെ ചീത്ത കേൾക്കാതിരിക്കാനും പാരൻസിന്റെ മുന്നിൽ നാണം കെടാതിരിക്കാനും വേണ്ടി എന്താണ് ആ ഒരു പരീക്ഷാ മോഡിലാണ് നമ്മൾ പഠിച്ചത് ക്രിസ്മസ് എക്സാം കഴിയുമ്പോഴും ഭൂരിഭാഗം പ്ലസ് ടു കുട്ടികൾക്കും ഒരു ചാപ്റ്റർ പൂർണ്ണമായിട്ട് അറിയുമോ എന്ന് കഴിഞ്ഞാൽ വളരെ കുറച്ച് കുട്ടികൾക്ക് അറിയണ്ടായിരുന്നുള്ളൂ അപ്പൊ ഒന്ന് പഠിച്ചു തുടങ്ങാൻ വരുമ്പോഴത്തേക്ക് ലാബിന്റെ മോഡൽ ഈ ലാബ് വല്ലാത്ത കണയെ ഞാൻ പലപ്പോഴായിട്ട് നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ലാബ് അധികം നോക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് നോക്കാതിരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെ സത്യമല്ലേ പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ എന്തുണ്ട് ലാബിന്റെ സമയത്തും കാര്യമായിട്ട് എന്താണ് ലാബൊന്നും ഇല്ലാതെ അധികം ഇമ്പോർട്ടൻസ് ഒന്ന് പഠിച്ച കുട്ടികൾ ഇപ്പൊ ജെഇ എക്സാം ഒക്കെ എഴുതിയ കുട്ടികൾ ലാബ് എക്സാമിന്റെ അന്ന് രാവിലെ മാത്രം ലാബ് നോക്കിപ്പോ മക്കളൊക്കെ ഉണ്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു ലാബ് എക്സാമിന്റെ ഇടക്ക് എന്നുള്ള ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ ലാബ് എക്സാം നിങ്ങൾക്കൊക്കെ എളുപ്പമായിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആൻഡ് ലാബ് എക്സാം കഴിഞ്ഞപ്പോൾ ഇപ്പൊ വീണ്ടും നമ്മൾ സീറോയിലാണ് നിൽക്കുന്നത് അല്ലേ കേരളത്തിലെ ഭൂരിഭാഗം പ്ലസ് ടു കുട്ടികളും അപ്പം ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും ഫസ്റ്റ് സാധാരണ പണ്ട് നിങ്ങൾ പത്താം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ ചെയ്തതുപോലെ തന്നെ നമുക്ക് ആ ഫൈനൽ എക്സാമിന്റെ പ്ലസ് ടു ഫൈനൽ എക്സാമിന്റെ ടൈം ടേബിൾ ഒന്ന് നോക്കാം എടാ നമ്മുടെ മോഡൽ എക്സാം എപ്പോഴാണ് കഴിയുന്നത് മോഡൽ എക്സാം എപ്പോഴാണ് നമ്മളെ കഴിയുന്നത് മോഡൽ എക്സാം കഴിയുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി ആണ് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി ഫെബ്രുവരി മാസത്തിന് ഒരു പ്രശ്നമുണ്ട് മുപ്പത് മുപ്പത്തൊന്നില്ല നിങ്ങൾക്ക് ഇക്കൊരു ഭാഗ്യള്ള ഭാഗ്യമുള്ള എന്തുണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് ഉണ്ട് അപ്പം ഇരുപത്തി ഒന്നാം തീയതി കഴിഞ്ഞാൽ നമ്മുടെ ആദ്യ പരീക്ഷ വരുന്ന നിങ്ങളൊക്കെ പേടി സ്വപ്നമായിട്ടുള്ള ഫിസിക്സ് ആണ് പക്ഷെ ഫിസിക്സിന് മുമ്പ് ഏകദേശം നമുക്ക് എന്താണ് ഒമ്പത് ദിവസം നമുക്ക് അവധിയുണ്ട് ഒമ്പത് ദിവസം നമുക്ക് ഫിസിക്സിന് മുന്നേ നമുക്ക് അവധിയുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ട്രാക്കിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഒമ്പത് ദിവസം കൊണ്ട് ഫിസിക്സിലെ പതിനാല് ചാപ്റ്റേഴ്സും പഠിക്കാൻ പറ്റും അല്ലെ ഉറപ്പല്ല ഒരു ദിവസം ഒരു ഒന്നര ചാപ്റ്റർ വെച്ചൊക്കെ പഠിച്ചാൽ മതി അല്ലെ ഒരു ദിവസം രണ്ട് രാവിലെ ഒരു ചാപ്റ്റർ രാത്രി ഒരു ചാപ്റ്റർ വെച്ചൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് തീരാൻ പറ്റും ഇപ്പൊ ഫിസിക്സിന്റെ കാര്യത്തിൽ വല്ലാതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇനി കമ്പ്യൂട്ടർ സയൻസ് കുട്ടികളാണെങ്കിൽ അഞ്ചാം തീയതി കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട് ഈ പരീക്ഷ ഫിസിക്സ് കഴിഞ്ഞിട്ടുള്ള നാല് ദിവസം മാത്രം മതി നമ്മുടെ ജസീം സെറ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് സെറ്റ് ചെയ്ത് തരും അതിനു മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണ്ട കമ്പ്യൂട്ടർ സയൻസ് ഒരു തരിയും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അതേ സ്ഥാനത്ത് നിങ്ങളെ സംബന്ധിച്ച് അഞ്ചാം തീയതി കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെങ്കിൽ പിന്നെ നേരെ ഏഴാം തീയതി എന്താണ് മാത്സ് ആണ് അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരുപാട് സമയമില്ല അതുകൊണ്ട് തന്നെ മാത്സിലെ ഭൂരിഭാഗം പാഠങ്ങളും എന്ത് ചെയ്യണം നമ്മൾ പരീക്ഷയ്ക്ക് മുന്നേ തന്നെ തീർത്തു വെക്കണം എസ്പെഷ്യലി കാൽക്കുലസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ച് ടഫ് ഉണ്ടാവും അത് ഈ സമയത്ത് പഠിച്ചിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യുക എന്താണ് വെറുതെ വിചാരിക്കുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം മാത്സ് നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക ആൻഡ് ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യുക എന്നുള്ളത് എന്താണ് നാളെ മുതൽ നിങ്ങൾക്ക് പബ്ലിക് ലൈവ് പബ്ലിക് സ്റ്റഡി പ്ലാൻ നമ്മൾ തരുന്നുണ്ട് അതിനുശേഷം നമ്മളെ ലൈവുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റഡി പ്ലാനിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം ഇതിൽ കമന്റിൽ പിൻ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യാം അതൊന്ന് ലൈക്കും നോട്ടിഫയും ചെയ്ത് വെക്കുക ഇപ്പം ഡേറ്റ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി അഞ്ച് രാത്രി ഏഴ് മണിക്കാണ് നിങ്ങൾ ഇനി ഫെബ്രുവരി ആറിന് ശേഷമൊക്കെയാണ് കാണുന്നതെങ്കിലും ആ സ്റ്റഡി പ്ലാനിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞത് കിട്ടും അതേ സ്ഥാനത്ത് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ സയൻസ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാത്സിനും നമുക്ക് ഏകദേശം ഒരാഴ്ച ഉണ്ട് മുഴുവൻ ചാപ്റ്റർ ഒന്നും മുഴുവൻ ചാപ്റ്റർ ഒന്നും നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റില്ല അപ്പം മാത്സിന്റെ കേസിലെന്ന് നമുക്ക് ഏഴ് ദിവസം കൊണ്ട് ഒരു പത്ത് ചാപ്റ്ററൊക്കെ നമുക്ക് പഠിച്ച് തീർക്കാം അപ്പം മാത്സും ഏകദേശം സെറ്റാണ് കെമിസ്ട്രിയെ സംബന്ധിച്ച് വളരെ കുറച്ച് ചാപ്റ്റേഴ്സേ നമുക്ക് പഠിക്കാനുള്ളൂ ഒരാഴ്ച സമയമുണ്ട് കെമിസ്ട്രി നമുക്ക് ഈ ഗ്യാപ്പ് തന്നെ പഠിച്ചാലും ഈ ഗ്യാപ്പ് തന്നെ പഠിച്ചാലും തീരും വീണ്ടും കെമിസ്ട്രി കഴിഞ്ഞിട്ട് ഏകദേശം അഞ്ച് ദിവസത്തിന് ശേഷമാണ് ബയോളജി ഇനി കമ്പ്യൂട്ടർ സയൻസ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ശ്രദ്ധിക്കുക ബയോളജി നിങ്ങൾക്ക് പരീക്ഷ വരുന്നില്ല അതിനുശേഷം പതിനാലിൻ്റെ പരീക്ഷം ഒരാഴ്ചക്ക് ശേഷമാണ് നിങ്ങൾ ഇംഗ്ലീഷ് വരുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കഴിഞ്ഞ പ്ലസ് വണ്ണും ഇതേപോലെ ഉണ്ടായിരുന്നു ഏകദേശം പത്ത് ദിവസത്തോളം ഇംഗ്ലീഷിന് അവധി കിട്ടിയപ്പോൾ എന്താ സംഭവിച്ച നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഇംഗ്ലീഷിനെന്തായാലും ലൈറ്റ് ആയിട്ട് നിങ്ങൾ എടുക്കരുതെന്ന് പ്രത്യേകം ഞാൻ പറയണം കേട്ടോ ആ സമയത്ത് ആ സമയത്ത് പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പൊ തുടക്കത്ത് മറന്നു അറുപതാണ് നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല അതിന് മാത്രം ഇതൊന്നും നിങ്ങൾക്കില്ലാന്ന് എനിക്കറിയാം പക്ഷെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് സംക്രമിക്കണം കേട്ടോ സംക്രമിക്കാം സംഗ്രഹിക്കാൻ തോന്നില്ല അത് സംഗമിക്കുക ഇത് സംഗ്രഹിച്ചിട്ട് എന്ത് ചെയ്യണം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് എന്താണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പറ്റുകയാണെങ്കിൽ ഇതിന്റെ കമന്റ് ആയിട്ട് നിങ്ങൾ ഒന്ന് ഇടുക കാരണം എന്താ വെച്ചാൽ ഒരു എഴുതി വെച്ചാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് അത് പാലിക്കാനുള്ള ഒരു ഫീൽ വരും അല്ലെങ്കിൽ നിങ്ങൾക്ക ഓ ഇതൊക്കെ സെറ്റാണല്ലോ നാളെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണമെന്നില്ല അതെന്ത് ഒന്ന് നോട്ട് ചെയ്തോക്കി ഇനി അങ്ങോട്ട് പറയുന്ന ഓരോ പോയിന്റും നിങ്ങൾ ശ്രദ്ധിക്കണം സോ ബയോളജി കുട്ടികളെ സംബന്ധിച്ചാൽ അഞ്ച് ദിവസം കൊണ്ട് മുഴുവൻ പാടങ്ങളൊന്നും ബയോളജി തീർക്കില്ല നമുക്ക് എന്താണ് കുറച്ച് പാഠങ്ങൾ ഒരു രണ്ട് മൂന്ന് പാഠങ്ങളെങ്കിലും മിനിമം രണ്ട് മൂന്നും വേണ്ട ഒരു ആറ് പാടങ്ങൾ എന്തു ചെയ്യും നമ്മൾ ബയോളജി ഈ പരീക്ഷയ്ക്ക് മുമ്പ് പഠിച്ചു തീർന്നു കഴിഞ്ഞാൽ ബയോളജിയും സെറ്റാണ് ഞാൻ ഇംഗ്ലീഷിന്റെ കേസിൽ ഈ രണ്ട് ദിവസം എന്ന് വെച്ചാൽ രണ്ട് ദിവസം മതി പക്ഷേ ആ രണ്ട് ദിവസം മുഴുവനായിട്ട് പഠിക്കാൻ നിങ്ങൾ എന്തു ചെയ്യരുത് നിങ്ങൾ മനക്കടരുത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പരീക്ഷ നമ്മുടെ മോഡൽ എക്സാം കഴിയുന്നത് മുതൽ എന്ത് ചെയ്യണം ഡെയിലി ഒരു ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ഡെയിലി ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കണം ഡെയിലി ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യണം അതിലെ ഓരോ റൈറ്റിംഗ് എങ്ങനെ ചെയ്യേണ്ടത് ഓരോ ചാപ്റ്ററിന്റെ സമ്മറി എന്താ തുടങ്ങിയ എല്ലാ ആ ചാപ്റ്ററിൽ എങ്ങനെയൊക്കെ ചോദ്യം വരാന്നുള്ള ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യണം അതിനനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾ മോഡൽ എക്സാമിന് ശേഷം നിങ്ങൾക്ക് ഇംഗ്ലീഷിന് വേണ്ടി തരും തരും ഇംഗ്ലീഷ് അവസാന നിമിഷത്തേക്ക് വെക്കരുത് അവസാന നിമിഷം നമ്മൾ ഈ പഠിച്ച നമ്മൾ എടുത്ത എന്താ പറയുക ഇരുപത്തൊന്ന് മുതൽ ഏകദേശം ഇരുപത് ദിവസമായിട്ട് നമ്മൾ എടുത്ത ഇരുപത് മിനിറ്റ് സമയം എന്ത് ചെയ്താൽ മതി ഒന്ന് സമ്മറൈസ് ചെയ്തിട്ടുള്ള ഫൈനൽ റിവിഷനെ നിങ്ങൾ അവിടെ എടുക്കാൻ പറ്റുള്ളൂ കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇംഗ്ലീഷ് പഠിക്കണമെന്നില്ല പതിനാലാം തീയതി മുതൽ അത് ഓരോന്നായിട്ട് പഠിച്ച് എഴുതി എഴുതി പഠിച്ചാൽ മതി ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കേണ്ട ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു തരും പക്ഷേ ഇംഗ്ലീഷും അണ്ടർ കൺട്രോളിൽ തന്നെയാണ് ആൻഡ് സെക്കൻഡ് ലാംഗ്വേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനാണെങ്കിൽ ഈ രണ്ട് ദിവസമേ പഠിക്കുള്ളൂ ഇരുപത്തൊന്നാം തീയതി അപ്പം ഇംഗ്ലീഷും കഴിഞ്ഞു വന്നിട്ട് അങ്ങട്ടിയിരിക്കും അത്രേ ഉള്ളൂ കാരണം ഈ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ഒക്കെ ഞാനൊരു ട്രേഡ്സ് കേട്ടോ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ അത് ഈ ഓപ്ഷൻസ് വരുന്ന സബ്ജക്റ്റില്ലേ ഇപ്പൊ മലയാളം ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ഒരു കേസ് സെക്കൻഡ് ലാംഗ്വേജ് എപ്പോഴും എളുപ്പമായിരിക്കും ഇനി പരീക്ഷ ടഫ് ആണെങ്കിലും മാർക്ക് വായിക്കുമോ തരും കാരണം വേറൊന്നും കൊണ്ടല്ല നിങ്ങളിപ്പം എന്തിനാണ് ഹിന്ദി എടുത്ത് ഹിന്ദിയിൽ നല്ല മാർക്ക് കിട്ടും എന്ന് ചോദിച്ചിട്ടില്ലേ എന്ന് ഹിന്ദി ടഫ് ആണെന്നോ പിറ്റേ വർഷം മുതൽ എന്താണ് പ്ലസ് വണ്ണിൽ ഹിന്ദിക്ക് കുട്ടികൾ ഉണ്ടാവില്ല അത് അവസാനം ആരെയോ ബാധിക്ക ഹിന്ദി ടീച്ചർമാരാ ഇത് അറബിക്കും ഉറുദുക്കും സംസ്കൃതം അതൊക്കെയൊക്കെ ശരിയാണ് നിങ്ങളൊക്കെ നിങ്ങൾ പത്താം ക്ലാസ് അങ്ങനെ തന്നെ തന്നെയായിരുന്നില്ലേ ഇതേപോലെ ഒരു പരിധിവരെ കമ്പ്യൂട്ടർ സയൻസ് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുന്നതിൻ്റെ ഒരു റീസൺ അതാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആൻഡ് ഇംഗ്ലീഷ് ടഫ് ആവാനുള്ള ചാൻസും ടഫ് ആവാനുള്ള റീസൺ അത് തന്നെയാണ് എന്ത് എന്ത് വന്നാലും നിങ്ങൾ പഠിക്കണം അപ്പം അങ്ങനെ അങ്ങോട്ട് ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കാതെ എന്നുള്ള ചിന്ത ഉണ്ട് അതുപോട്ടെ ഓക്കെ അപ്പോൾ എന്താ ചുരുക്കി പറഞ്ഞ സെക്കൻഡ് ലാംഗ്വേജ് ആ ഒരു ദിവസങ്ങളും പഠിച്ചാൽ എല്ലാം ടിക്കാണ് എല്ലാം ടിക്കാണ് കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് മാത്രം മാത്സ് ഒരു പ്രശ്നമുണ്ട് ഇനി നിങ്ങൾ എന്തി ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്തിട്ടൊന്ന് ആലോചിച്ചോ ഞാനിത് വെറുതെ പറഞ്ഞതാണോ അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഇത് പോസിബിൾ ആണോ എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ ആണല്ലേ പ്രാക്ടിക്കലി പോസിബിൾ ആണ് എന്ന് നിങ്ങൾ കരുതുന്നു പക്ഷെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഫെബ്രുവരി ഇരുപത്തൊന്നര സാറെ ഞാനങ്ങ് ഉഴപ്പിക്കാം എം എൽ ഇരുപത്തൊന്ന് മുതൽ പഠിച്ചാൽ മതി എന്നാണ് അജാസ് സാറ് പറഞ്ഞത് തീരുമാനിക്കുന്നത് ആ നിമിഷം നിങ്ങൾക്ക് പോകും കാരണം നിങ്ങൾ എന്ത് നിങ്ങൾ പ്രോപ്പർ ട്രാക്കിൽ നിങ്ങളായിട്ട് ഫെബ്രുവരി ഇരുപത്തൊന്നാകുമ്പോഴത്തേക്ക് ഡെയിലി ഒരു അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂറൊക്കെ എന്താണ് കൺസിസ്റ്റന്റ് ആയിട്ട് കൺസിസ്റ്റന്റായിട്ട് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഒറ്റ സ്ട്രെച്ചിലല്ല കേട്ടോ ഓരോ സ്ട്രെച്ചുകളായിട്ട് ആറു മണിക്കൂറൊക്കെ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ ഒരു സംശയമില്ല നിങ്ങളെ കൊണ്ട് ഇത് പറ്റും നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഇനി ആ ലെവലിലേക്ക് എത്തിയിട്ടുള്ള ഫെബ്രുവരി ഇരുപത്തി മുതലാണ് ഇരുപത്തൊന്ന് മുതലാണ് നിങ്ങൾ സീരിയസ് ആയി തുടങ്ങുന്നത് ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല എത്രയാണ് നിങ്ങൾക്ക് പ്ലസ് വണ് മാർക്ക് കിട്ടുക അത് തന്നെ കിട്ടല അത്ര എളുപ്പമായിരിക്കില്ല കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എൻട്രൻസിന്റെ കുട്ടികളെ കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാം അതിനുശേഷം എൻട്രൻസിനെ കുറിച്ചുള്ള വീഡിയോസ് ഉടനെ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും സോ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഫെബ്രുവരി ഇരുപത്തൊന്നിലേക്ക് നമ്മൾ നമ്മുടെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് അതിനുമുമ്പ് നമ്മളെ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണെങ്കിൽ ഫെബ്രുവരി പതിനഞ്ചിന് തുടങ്ങി ഇരുപത്തൊന്നിന് അവസാനിക്കും എൻ്റെ അഭിപ്രായത്തിൽ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസർ ഷീറ്റ് കിട്ടുന്നത് പോലും അത്രമാത്രം ഇമ്പോർട്ടന്റ് അല്ല നിങ്ങൾ സ്കൂൾ ആൻസർ ഷീറ്റിന് വേണ്ടി മാത്രമായിരിക്കും പോവുക നിങ്ങൾ ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തൊന്ന് വരെ മാത്രമേ മോഡൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ആ ലാസ്റ്റ് മിനിറ്റ് ക്രാമിങ് അപ്പ് നിങ്ങൾ ചെയ്യാവുള്ളൂ അതായത് കിട്ടുന്നൊക്കെ പോരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ മാരത്തോൺ ലൈവുകളൊക്കെ ഇല്ലേ അത് തുടങ്ങേണ്ടത് അത് തുടങ്ങേണ്ടത് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അഞ്ചാം തീയതി ആറാം തീയതി ജ്യൂ പോട്ട് അടക്കം എന്താണ് ലൈവുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം പക്ഷെ അവിടെ നിങ്ങൾ സെലക്റ്റീവ് ആയിട്ട് ഞങ്ങൾക്ക് ലൈവിന് ആള് കുറയും അറിയാം എന്നാലെന്താണ് സെലക്റ്റീവ് ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് പഠിക്കണം കാരണം അങ്ങനെ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്താ കുറെ ബൈഹാർട്ട് പഠിക്കുന്നത് ചിലത് മനസ്സിലാക്കി പഠിക്കുന്നത് ബൈഹാർട്ട് പഠിക്കുന്നത് ബൈഹാർട്ട് പഠിക്കുന്നത് മനസ്സിലാക്കി പഠിക്കണം അതൊന്നും എന്തു ചെയ്യില്ല നടക്കൂലെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കേസ് ആണ് യെസ് ഇനി എങ്ങനെയാണ് എങ്ങനെയാണിക്കണം ഇനി അങ്ങോട്ട് നിങ്ങൾ നിങ്ങൾ വീഡിയോ എന്നാൽ കാണുന്നതെന്ന് എനിക്കറിയില്ല ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന ഫെബ്രുവരി നാലാം തീയതിയാണ് യെസ് അപ്പം നിങ്ങൾ ഇത് എന്ന് കാണുകയാണെങ്കിലും നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അടുത്ത ദിവസം മുതൽ ഒരു പാഠം വെച്ച് ഏത് പാടാ സാറേ ഇത് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞ കേട്ടോ എജു പോട്ടുള്ള കുറെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ പേഴ്സണലി ഒക്കെ വിളിച്ചോളിക്ക് ഞാൻ ഇത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നെ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു പാടെങ്കിലും എന്ത് ചെയ്യണം ഡെയിലി നിങ്ങൾ പഠിക്കണം എന്നാ ഏത് പാഠം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജെക്റ്റില് ഇഷ്ടമുള്ള പാഠം മിനിമം ഒരു പാഠം അതായത് മിനിമം ഒരു പാഠം എന്ത് ചെയ്യണം നിങ്ങൾ പഠിക്കണം അറ്റ്ലീസ്റ്റ് വൺ ചാപ്റ്റർ അതെങ്ങനെയായിരിക്കണം എന്ന് തന്നെ അടുത്ത പറഞ്ഞത് അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡെയിലി ഒരു മൂന്ന് സ്ലോട്ടെങ്കിലും ഒന്നര മണിക്കൂറിന്റെ മൂന്ന് സ്ലോട്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം കണ്ടെത്താൻ പറ്റണം നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം ഒന്ന് കമന്റ് ചെയ്യണം അതായത് നിങ്ങൾ എന്ത് പഠിക്കുന്നു ഇനിയിപ്പോ പഠനം മാത്രമാണല്ലോ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ എന്താണെങ്കിലും കുഴപ്പമില്ല പുസ്തകവുമായിട്ടിരുന്ന് അല്ലെങ്കിൽ നമ്മളെ ഫോണിൽ ക്ലാസ് കണ്ടുകൊണ്ടുള്ള ഒന്നര മണിക്കൂറിന്റെ മൂന്ന് സ്ലോട്ടുകൾ ഇനി അങ്ങോട്ടുള്ള ദിവസം എന്തായിരിക്കണം നീ കിട്ടണം രാവിലെ ഒന്നും രാത്രി രണ്ടും അല്ലെങ്കിൽ രാവിലെ രണ്ടും രാത്രി നമ്മൾ ഗുളിക ഓടിക്കുന്ന പോലെ എന്താണ് ആ സ്ലോട്ട് നിങ്ങൾക്ക് ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം എനിക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് സാറേ മൂന്ന് കിട്ടൂല കിട്ടൂല എന്നുള്ള ആൾക്കാരാണെങ്കിൽ കിട്ടുന്ന ആൾക്കാർ കിട്ടുമെന്ന് കമന്റ് ചെയ്യാൻ എന്നുള്ള ആൾക്കാർ എത്ര സ്ലോട്ടേ കിട്ടുള്ളൂന്ന് ജസ്റ്റ് ഒന്ന് പറയണം ആ സ്ലോട്ടിൽ എന്ത് ചെയ്യണം സ്കൂൾ എന്തെങ്കിലും വർക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചാപ്റ്റർ പഠിക്കാനും ഒരു ചാപ്റ്റർ പഠിക്കാനും അത് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാനും എന്ത് ചെയ്യണം നിങ്ങൾ പ്രീവിയസ് ഒരു ചാപ്റ്റർ പഠിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൂടെ ഒന്ന് പോവുകയും കൂടെ ചെയ്യാനുള്ള സംഭവം നിങ്ങൾക്ക് ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ആപ്പിൽ എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് യെസ് അപ്പം എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് ചെയ്തു പോകണം അങ്ങനെയാണെങ്കിൽ അടുത്ത അടുത്ത നമ്മൾ ഫെബ്രുവരി പന്ത്രണ്ട് നിങ്ങൾ ഈ വീഡിയോ എന്നാ കാണുന്നത് അപ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ഒരു ആറ് ഏഴ് ചാപ്റ്ററെങ്കിലും മിനിമം പഠിച്ചിട്ടുണ്ടാവും എന്ന് മാത്രമല്ല ഡെയിലി ഒരു നാലര മണിക്കൂർ നാലര മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടാവും ഇതാണ് നിങ്ങൾക്ക് വേണ്ട ഫൗണ്ടേഷൻ ഓക്കെ ഇത് ഞാൻ ഏറ്റവും മിനിമം ആണ് പറയുന്നത് ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ഒന്നും പഠിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് പക്ഷെ നിങ്ങളെ പലരും എന്താ ഡെയിലി മൂന്നും നാല് മണിക്കൂറൊക്കെ ഇപ്പൊ ഓൾറെഡി പഠിക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ എത്രത്തോളം ഇത് അറ്റ്ലീസ്റ്റ് ആണ് അറ്റ്ലീസ്റ്റ് ഒരു ചാപ്റ്റർ രണ്ട് ചാപ്റ്റർ പഠിക്കാൻ അത് പഠിച്ചോ പിന്നെ എന്താണ് നിങ്ങളെ വജ്രായുദ്ധം എന്ന ക്ലാസ്സസ് ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്യാം എന്താണോ ലാബ് എക്സാമിനെ കുറിച്ച് നിങ്ങളെ പേടിപ്പിച്ചത് അതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അതുപോലെ തന്നെയാണ് ക്ലാസ്സിനെ കുറിച്ചും പേടിപ്പിക്കുന്നത് സംഭവിക്കാതിരിക്കുക ക്ലാസ് സ്കിപ്പ് ചെയ്യണമെങ്കിൽ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യണം പ്ലാൻ ചെയ്ത് ഞാൻ ഇന്ന് ഈ ഒരു പാഠം അതായത് നിങ്ങൾ ഒരു ദിവസം ക്ലാസ് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഒരു ചാപ്റ്റർ പെർഫെക്റ്റ്ലി മിനിമം പഠിച്ചിരിക്കണം രണ്ട് ചാപ്റ്ററാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് അങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചു തുടങ്ങാം മോഡൽ എക്സാമിനെ തൊട്ട് മുന്നെ വീണ്ടും ചെയ്യും ഞാൻ വീണ്ടും വരും ഇതേപോലെ ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞുതരും മോഡൽ എക്സാം കഴിഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞുതരും ഓരോ പരീക്ഷകൾക്കിടയിലും പറഞ്ഞു പറഞ്ഞുതരും പേടിക്കണ്ട നമ്മൾ കൂടെ എങ്ങനെയാണോ നമ്മൾ പത്താം ക്ലാസ്സിലന്ന് ഒരുമിച്ച് പഠിച്ചത് അതേ ലെവലിൽ അതേ എന്താ പറയാ ആ സാധനത്തോട് ആ പവറോട് കൂടി എന്ത് ചെയ്യും നമ്മൾ ഒരുമിച്ച് പഠിക്കും ഇതും നമ്മൾ കടന്നു പോകും ജസ്റ്റ് കടന്നു പോകല്ല വളരെ വിജയകരമായിട്ട് തന്നെ കടന്നു പോകും കൂടെ ഉണ്ട് ജിപ്പോട്ട് വീഡിയോ ഇഷ്ടപ്പെടേണ്ട മുഴുവൻ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് വെക്കുക ശരി